ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നർഗീസ് മുഹമ്മദിയോട് അവരുടെ അമ്മ ആവശ്യപ്പെട്ടത്. അതൊരു വെറും പറച്ചിലായിരുന്നില്ല. ഇറാൻ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസ്ഥിതിയോട് പോരടിക്കുന്നതിന് നൽകേണ്ടി വരിക വലിയ വിലയാണ്. ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടായിരുന്നു അമ്മ കുഞ്ഞ് നർഗീസിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ നർഗീസ് തന്റെ വഴി തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു. ആ വഴിയാണ് സമാധാനത്തിനുള്ള നോബേൽ അംഗീകാരം വരെ എത്തി നിൽക്കുന്നത്. ഇന്ന് ഇറാനിലെ ഏറ്റവും പ്രമുഖയായ മനുഷ്യാവകാശ പ്രവർത്തകയും വിമൻ റൈറ്റ് ആക്ടിവിസ്റ്റുമാണ് 51-കാരിയായ നർഗീസ്. കഴിഞ്ഞ 10 വർഷമായി തെഹ്റാനിലെ കുപ്രസിദ്ധമായ എവിൻ ജയിലിലെ തടവറയിലാണവർ. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രചാരം നൽകി എന്നതാണ് ചുമത്തപ്പെട്ട കുറ്റം. ജയിലിലേക്കാണ് നൊബേൽ പുരസ്കാരം എത്തുന്നത്. ഇറാൻ ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് ആദ്യമായി പ്രകടിപ്പിച്ചല്ല നർഗീസ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. ആ ശബ്ദം പല കാലങ്ങളിൽ പല കാര്യങ്ങൾക്കായി ഉയർന്നു കേട്ടിരുന്നു. തുറന്നെഴുത്തുകളുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ ഒക്കെ പേരിൽ കഴിഞ്ഞ 30 വർഷങ്ങളിലായി ഇറാൻ സർക്കാർ നർഗീസിനെ പലതരത്തിൽ ശിക്ഷിച്ചു. കരിയർ, ആരോഗ്യം, മാതാപിതാക്കൾക്കും ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം ചെലവഴിക്കാനുള്ള സമയം, പരമോന്നതമായ സ്വാതന്ത്ര്യം എല്ലാം അവരിൽ നിന്നും കവർന്നെടുക്കപ്പെട്ടു. 16 വയസ്സുകാരായ തന്റെ ഇരട്ട കുട്ടികളെ നർഗീസ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് 8 വർഷം കഴിഞ്ഞു. എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഭർത്താവ് താഹിർ റഹ്മാനിയും 14 വർഷത്തോളം ഇറാന്റെ തടവറയിൽ അടയ്ക്കപ്പെട്ടിരുന്നു. കുട്ടികൾക്കൊപ്പം ഫ്രാൻസിലാണ് അദ്ദേഹം ഇപ്പോൾ. അനുഭവിച്ച പീഡാനുഭവങ്ങളും ഉണ്ടായ നഷ്ടങ്ങളും ഒന്നും മാറ്റത്തിനായുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തെ തെല്ലുപോലും ഉലച്ചില്ല. നോർത്ത് തെഹ്റാനിലെ ജയിലിൽ സ്ത്രീകളുടെ സെല്ലിലെ ജനലഴിയിലൂടെ പ്രതീക്ഷയുടെ ലോകം കാണുന്നുണ്ട് നർഗീസ്. ഞാൻ എല്ലാ ദിവസവും ആ ജനലിന് മുൻപിൽ വന്നു നിൽക്കും, ആ പച്ചപ്പിലേക്ക് ഉറ്റുനോക്കും, സ്വതന്ത്ര ഇറാനെ സ്വപ്നം കാണും. എന്നെ എത്രയധികം ശിക്ഷിക്കുന്നുവോ, എന്നിൽ നിന്ന് എത്രയെല്ലാം കവർന്നെടുക്കുന്നുവോ, ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടാൻ ഞാൻ അത്രയധികം മൂർച്ചപ്പെടും. ന്യൂയോർക്ക് ടൈംസിന് ജയിലിൽ വെച്ച് ഫോണിൽ കൂടി നൽകിയ ഒരു അഭിമുഖത്തിൽ നർഗീസ് നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇറാന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ അപലപിച്ച് ജയിലിൽ നിന്ന് നർഗീസ് പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു. ഇതിൽ പ്രകോപിതരായ ഭരണകൂടം നർഗീസിന് അനുവദിക്കപ്പെട്ട ടെലഫോണും സന്ദർശന അവകാശങ്ങളും കഴിഞ്ഞ മാസം റദ്ദാക്കി. സഞ്ജനിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലായിരുന്നു നർഗീസിന്റെ ജനനവും വളർച്ചയും. രാഷ്ട്രീയക്കാരായിരുന്നു അമ്മയുടെ കുടുംബം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമ്മയുടെ സഹോദരനടക്കം ആ കുടുംബത്തിലെ പലരും അറസ്റ്റിലായി. മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിത്തുപാകിയ 2 കാഴ്ചകളുണ്ട് കുഞ്ഞ് നർഗീസിന്റെ ജീവിതത്തിൽ. ഒന്ന്, ഒരു ചുവന്ന പ്ലാസ്റ്റിക് ബാസ്ക്കറ്റിൽ നിറയെ പഴങ്ങളുമായി ജയിലിന് മുന്നിൽ ആഴ്ചകളോളം സഹോദരനെ കാണാൻ അമ്മ നടത്തുന്ന കഷ്ടപ്പാടിന്റെ കാഴ്ചയാണ്. മറ്റൊന്ന്, എല്ലാ ദിവസവും കൊല്ലപ്പെട്ട തടവുകാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്ന ടെലിവിഷൻ സ്ക്രീനിലേക്കുള്ള അമ്മയുടെ ദിവസം തോറുമുള്ള ഉറ്റുനോക്കലാണ്. അങ്ങനെ ഒരു ദിവസം ആ ടെലിവിഷൻ സ്ക്രീനിൽ അവരുടെ കസിന്റെ പേര് തെളിഞ്ഞു വന്നു. ആർത്തലച്ച് കരയുന്ന അമ്മയുടെ ശബ്ദമാണ് പിന്നെ ജീവിതകാലം ഇങ്ങോളം വധശിക്ഷയ്ക്കെതിരെ നിലകൊള്ളാൻ നർഗീസിന് പ്രേരക ശക്തിയായത്. ന്യൂക്ലിയർ ഫിസിക്സ് പഠനകാലത്താണ് കോളേജിലെ വനിതാ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് നർഗീസ് തുടക്കമിട്ടത്. പിന്നീട് ഇങ്ങോട്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. സ്ത്രീ സ്വാതന്ത്ര്യം ഉന്നയിച്ച് കോളങ്ങൾ എഴുതി. ആ കാലം മുതൽ ഇറാൻ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടാണ് നർഗീസും ഭർത്താവും. നർഗീസിന്റെ വായടപ്പിക്കാനുള്ള നീക്കങ്ങൾ അക്കാലം തൊട്ടേ സജീവവുമാണ്. നർഗീസ് വരുമാനത്തിനായി ആരംഭിച്ച എഞ്ചിനീയറിംഗ് ഫേം 2008 ഭരണകൂടം അഗ്നിക്കിരയാക്കി. നർഗീസിനെതിരെ കോടതി 5 തവണ ശിക്ഷ വിധിച്ചു, 13 തവണ അറസ്റ്റ് ചെയ്തു. പല തവണയായി 31 വർഷങ്ങളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. 154 ചാട്ടവാറടികളേറ്റു. ഈ വർഷം അവർക്കെതിരെ 3 ജുഡീഷ്യൽ കേസുകൾ കൂടി ചുമത്തപ്പെട്ടിട്ടുണ്ട്. തടവിലാക്കപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകർക്കായി പ്രവർത്തിച്ചതിന്റെ പേരിൽ 2011 ആദ്യ അറസ്റ്റ്. വധശിക്ഷയ്ക്കെതിരായ പ്രചാരണത്തിന്റെ പേരിൽ 2015 വീണ്ടും തടവറയിലേക്ക്. ജയിലിൽ വെച്ചും പോരാട്ടം തുടർന്നു നർഗീസ്. രാഷ്ട്രീയ തടവുകാർക്കെതിരെ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ തുറന്നെഴുതി. നർഗീസിന് തടവറ ആക്ടിവിസത്തിന്റെ പ്ലാറ്റ്ഫോമായി മാറി. സ്ത്രീ തടവുകാരെ പ്രചോദിപ്പിച്ച് തടവറകളുടെ ഇടവഴികളിൽ അവർ മുദ്രാവാക്യങ്ങൾ നിറച്ചു. ഇരയാക്കപ്പെടുന്നതിൽ നിന്നുള്ള വിസമ്മതമാണ് നർഗീസിന്റെ ജീവിതവും ട്രേഡ് മാർക്കും. കഴിഞ്ഞ വർഷം ഹിജാബ് നിയമം ലംഘിച്ചെന്ന് ആരോപിച്ചുണ്ടായ മഹ്സ അമീനിയുടെ അറസ്റ്റും കസ്റ്റഡിയിലെ മരണവുമാണ് നർഗീസിന്റെ ശബ്ദം വീണ്ടും ഉയരുന്നതിലേക്ക് നയിച്ചത്.
അന്ന് ഇറാന്റെ തെരുവീഥികൾ ശബ്ദായമാനമായി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സ്ത്രീകളും പെൺകുട്ടികളും തെരുവിലിറങ്ങി. തടവറയിൽ നിന്ന് നർഗീസ് നിയമലംഘനത്തിനെതിരെ ശബ്ദമുയർത്തി. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനെ അപലപിച്ചു. ഇടപെടാൻ ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു. ഇറാനിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കിടെ നർഗീസിന് വ്യക്തി ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ വിലയിരുത്തുന്നുണ്ട് നോബെൽ കമ്മിറ്റി. സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനായും നർഗീസ് നടത്തിയ പോരാട്ടത്തിനാണ് പുരസ്കാരം. ജീവിതം കൊടുത്തുള്ള പോരാട്ടത്തിന് ലോകത്തിന്റെ ആദരം.